എന്ന വാക്കിന്റെ അർത്ഥം സൃഷ്ടിപ്പല്ല, നിയോഗിപ്പാണ്. എം എം അക്ബർ സാഹിബിനെ ഏതെങ്കിലും ഒരു കോളേജിന്റെ ലെക്ചറായിട്ട് നിയോഗിക്കണമെങ്കിൽ ആദ്യം എം എം അക്ബർ സാഹിബ് ഇവിടെ വേണം. അതേപോലെയാണ് ആദമിനെ, ആദമിന്റെ കാര്യത്തിൽ ദൈവം പറഞ്ഞതായി ഖുർആനിൽ പറയുന്നത്, ഇന്നി തീർച്ചയായിട്ടും ജഅല, ഞാൻ നിയോഗിക്കുന്നു, ഫിൽ അർളി, ഭൂമിയിൽ, ഖലീഫത്തൻ, ഒരു പ്രതിനിധിയെ എന്നാണ്. അതല്ലാതെ ഇന്നി ഖാലിഖുൻ ഫിൽ അർളി ഇൻസാൻ എന്നല്ല ആയത്ത്. എനിക്ക് പന്താരങ്ങാടിയിലെ ആ ചോദ്യം ഒന്നും കൂടി ഇവിടെ ഉണർത്തേണ്ടതുണ്ടെന്ന് തോന്നുന്നുണ്ട്. സാർ അതിലേക്ക് വന്നില്ല. അതായത് പന്താരങ്ങാടിയിൽ ഞാൻ പറഞ്ഞത്, ദൈവം സൃഷ്ടിപ്പിൽ വിവേചനം കാണിക്കുന്നവനല്ലെന്ന ആ സിഫത്തിനെയാണ് സൃഷ്ടിവാദം കൊണ്ട് പൊളിഞ്ഞു പോകുന്നതെന്ന്. അതായത് ഈ ഉള്ളവരെ ഒന്നും സൃഷ്ടിച്ച പോലെയല്ല ആദമിനെ ദൈവം സൃഷ്ടിച്ചത്. അത് ഇന്നി ജായിലും ഫില്ലർലി ഖലീഫ എന്ന് പറയുകയും മലക്കുകളോട് പറയുകയും മലക്കുകൾ മണ്ണ് കൊണ്ടുവരാൻ പറയുകയും മലക്കുകളോട് മണ്ണ് കൊണ്ടുവന്ന് മനുഷ്യന്റെ രൂപമുണ്ടാക്കി അതിൽ ദൈവം ഊതുകയും ഊതിയതിനു ശേഷം ഭൂമിയിലുള്ള സകലതും ആദമിനെ പഠിപ്പിക്കുകയും എന്നിട്ട് മലക്കുകളോട് ആദമിനിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പറയുകയും ചെയ്തു എന്നാ. അപ്പോ എന്നെയും നിങ്ങളെയും ഒന്നും സൃഷ്ടിക്കാത്തത് പോലെ ഒരു വിവേചനത്തിലൂടെ, അതായത് മണ്ണ് കൊണ്ടുവന്ന് മനുഷ്യന്റെ രൂപമുണ്ടാക്കി ഊതി ചെയ്ത ആ പ്രക്രിയ വിവേചനപരമാണ്. അങ്ങനെ വിവേചനത്തിലൂടെ ഉണ്ടാക്കി ഒരു സ്റ്റാർട്ടിംഗ് പ്രോബ്ലം തീർക്കേണ്ട ഗതികേട് ദൈവത്തിന് ഉണ്ടായെങ്കിൽ തന്നെ ആ വിവേചനത്തിലൂടെ ഉണ്ടാക്കിയ സൃഷ്ടി മോശമായി. വലാ തഖ്റബ ഹാദിഹി ശജറത ഫതകൂന മിനൽ ളാലിമീൻ എന്ന് പറയുന്ന ദൈവത്തിന്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ട് വാരിയല്ലോരി ഉണ്ടാക്കിയ ഔവയുടെ, ഇണയുടെ വാക്കിനെ നടപ്പിലാക്കാൻ വേണ്ടി ആ പഴം ഭക്ഷിച്ചു. അന്ന് ആദമിന് പകരം എന്റെ സുഹൃത്തിനെയായിരുന്നു ദൈവം സൃഷ്ടിച്ചതെങ്കിൽ അവൻ അന്യജാതിപ്പെട്ട ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും സൃഷ്ടാവിന്റെ വാക്ക് ധിക്കരിക്കുമായിരുന്നില്ല. അങ്ങനെ ധിക്കരിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ ഇന്ന് സ്വർഗത്തിൽ തന്നെ വസിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പൊ ദൈവം വിവേചനം കാണിച്ചു എന്ന് മാത്രമല്ല, വിവേചനത്തിലൂടെ ഉണ്ടായ സൃഷ്ടി മോശമാകുകയും ചെയ്തു എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. ഇന്നും ഞാൻ പറയുന്നു, ആ വിവേചനത്തിന്റെ പരിണിത ഫലമാണ് ഹവ്വയുടെ ഭാര്യയിലൊരു, ആദമിന്റെ ഭാര്യയിലൊരു ഹവ്വയെ സൃഷ്ടിച്ചതും ഹവ്വയുടെ ഒരു പ്രസവത്തിൽ ഒരാണും ഒരു പെണ്ണും, രണ്ടാമത്തെ പ്രസവത്തിൽ ഒരാണും ഒരു പെണ്ണും, ആദ്യത്തെ പ്രസവത്തിലെ സഹോദരൻ രണ്ടാമത്തെ പ്രസവത്തിലെ സഹോദരിയുമായി രമിക്കുന്നു, അതിൽ മക്കളുണ്ടാകുന്നു. ആദ്യത്തെ പ്രസവത്തിലെ സഹോദരി രണ്ടാമത്തെ പ്രസവത്തിലെ സഹോദരനുമായി രമിക്കുന്നു, അടുത്ത തലമുറയുണ്ടാകുന്നു. ഗതികേടിന്റെ ആഴം നോക്കണം. അന്ന് കൊണ്ടുവന്ന മണ്ണ് നേർപകുത്തി രണ്ട് ആദമിനെ സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ, ആ രണ്ട് ആദമിൽ നിന്നും ഓരോ വാര്യലൂരി രണ്ട് ഹവ്വയെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ ഈ ഗതികേടുണ്ടാകുമായിരുന്നില്ല. പലപ്പോഴും ഒരേ സമയം രണ്ട് പ്രവാചകന്മാരെ ഇത്രമാത്രം വലിയ ദൗത്യമല്ലാതിരുന്നിട്ട് പോലും നിയോഗിച്ച ദൈവം ഈ സമയത്തെങ്കിലും അത് പാലിക്കണമായിരുന്നു. ഞാൻ പറയുന്നത് ഇത് ദൈവം പറഞ്ഞതല്ല, നിങ്ങളുടെ സൃഷ്ടി മാത്രമാണ്. ഖുർആനിൽ പറയുന്നു വിവേചനമില്ല സൃഷ്ടിപ്പിൽ, വിവേചനമില്ലാത്ത സൃഷ്ടിപ്പ് സാധ്യമാവൽ പരിണാമ ഘട്ടത്തിൽ മാത്രമേ സാധ്യമാകൂ എന്നാണ് ഞാൻ പറയുന്നത്. പരിണാമത്തിലൂടെ മാത്രമേ വിവേചനമില്ലാത്ത സൃഷ്ടിപ്പ് സാധ്യമാകൂ. പടച്ചവൻ ഇങ്ങനെയെല്ലാം സൃഷ്ടിക്കേണ്ടിയിരുന്നു എന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ വാദം. പടച്ച തമ്പുരാൻ്റെ സൃഷ്ടിപ്പിന് മുമ്പ് ഒരു കൺസൾട്ടേഷൻ ആവശ്യമുണ്ടായിരുന്നെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് വരായിരുന്നു എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം പടച്ചവൻ എങ്ങനെ സൃഷ്ടിക്കണം എന്നുള്ള മൂപ്പരുടേതായ താല്പര്യങ്ങൾ പറയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ യുക്തിവാദികളുടെ ഒരു വലിയ പാപ്പരത്വം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാപ്പരത്വം ഇവിടെ. നീ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് വിചാരിക്കുക, എങ്കിൽ പരിണാമവാദം ശരിയാവണം എങ്ങനെ? ഞാനിവിടെ പറഞ്ഞ ജീവപരിണാമമെന്ന ആശയം അശാസ്ത്രീയവും അബദ്ധജടിലവുമാണ് എന്ന് വളരെ കൃത്യമായി ഇവിടെ പറയുകയും ആ ജീവപരിണാമമെന്ന ആശയത്തെ സമർത്ഥിക്കുവാൻ ശാസ്ത്രീയമായ യാതൊരു തെളിവുമില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഇസ്ലാമിലെ ഏതെങ്കിലും ഖുർആനിൽ എന്തെങ്കിലും ഒരു കാര്യം എടുത്തിട്ടിട്ട് അത് പറഞ്ഞാൽ
അതുകൊണ്ട് ഇത് മറച്ചു വെക്കാൻ കഴിയുമെന്നാണ് കേരളത്തിലെ യുക്തിവാദികൾ കരുതിക്കൊണ്ടേയിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് അത് അതേപോലെ എൻ്റെ സുഹൃത്ത് പറഞ്ഞ അതേ വാദം അതേപോലെ സംബന്ധിച്ചാൽ തന്നെ അതുകൊണ്ട് എങ്ങനെയാണ് ജീവപരിണാമം ശരിയാവുക? ഇനി പ്രശ്നം ആദമിൻ്റെ സൃഷ്ടിയിൽ ഉള്ള പ്രശ്നം. ഇനി ജാലും ഫില്ലർദ് ഖലീഫ എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. ഇവിടെ മനുഷ്യനെ കളിമണ്ണിൻ്റെ സത്തിൽ നിന്ന് പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെയാണ് പറയുന്നത്. കളിമണ്ണിൻ്റെ സത്തിൽ നിന്ന് പടച്ച തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നു മനുഷ്യനെ എന്ന് പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. ആ കളിമണ്ണിൻ്റെ സത്തിൽ നിന്ന് എങ്ങനെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്? ഹദീസുകൾ വ്യക്തമാക്കുന്നു. പരിശുദ്ധ ഖുർആൻ ഇക്കാര്യം കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ജഅല ജഅലു എന്ന് പറയുന്ന അറബി അറബി പദ ധാതു ഒന്നും എടുക്കേണ്ടതില്ല. അത് തീർച്ചയായും മനുഷ്യന്റെ ദൗത്യത്തെയാണ് കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യനെ എന്ത് നിശ്ചയിച്ചു, മനുഷ്യനെ അവിടെ മനുഷ്യനെ ഖലീഫയായി കൊടുത്തു എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. പക്ഷേ മനുഷ്യനെ സൃഷ്ടിച്ചു കളിമണ്ണിന്റെ സത്തിൽ നിന്ന്, അതിനുശേഷം മനുഷ്യനെ ബീജത്തിൽ നിന്ന് സൃഷ്ടിച്ചു. പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ സൃഷ്ടിപ്രക്രിയയെക്കുറിച്ച് പറയുമ്പോൾ ആ സൃഷ്ടിപ്രക്രിയയിൽ ഖുർആനിൻ്റെ വീക്ഷണം എന്താണ് എന്നതല്ല നമ്മൾ തമ്മിലുള്ള തർക്കം. ജീവപരിണാമത്തിൻ്റെ ഒരു സപ്പോർട്ട് പരിശുദ്ധ ഖുർആൻ ആവശ്യമാണോ എന്നുള്ളതാണ്. പിന്നെ ആദമിൻ്റെ സൃഷ്ടിയിൽ രണ്ട് ആദമുകളെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ, രണ്ട് ഹവ്വകളെ സൃഷ്ടിച്ചിരുന്നെങ്കിൽ ഇപ്പറഞ്ഞ പ്രശ്നമൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നത് ഞാൻ പറഞ്ഞതുപോലെ കേവലമായ യുക്തിവാദികളുടെ കേവലമായ ഒരു തരത്തിലുള്ള മാനസികമായ അഭിരമിക്കൽ മാത്രമാണ്. യഥാർത്ഥത്തിൽ യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ലൈംഗിക ബന്ധം എങ്ങനെയാണ് അബദ്ധമായിത്തീരുന്നത്, എങ്ങനെയാണ് പ്രശ്നമായിത്തീരുന്നത്, എങ്ങനെയാണ് അപകടമായിത്തീരുന്നത്, അതിൻ്റെ യുക്തി എന്താണ്? ജീവവർഗങ്ങളിൽ 5000-ൽ സസ്തനികൾ ഉണ്ടായിട്ട് ആ സസ്തനികളിൽ മനുഷ്യൻ എന്ന ഹോമോസാപ്പിയൻ എന്ന സസ്തനി ഒഴിച്ച് ബാക്കിയെല്ലാ സസ്തനികളും അവയുടെ മുലകുടി പ്രായം കഴിഞ്ഞാൽ സ്വന്തം അമ്മയുമായി ബന്ധപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. സഹോദരി സഹോദരന്മാർ തമ്മിൽ ബന്ധപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. മനുഷ്യൻ ഒരു കുരങ്ങിൽ നിന്ന് ഇങ്ങനെ ഉണ്ടായി വന്നിട്ട് ഒറാങ്ങൊട്ടാങ്ങിലെന്ന് മനുഷ്യൻ ഉണ്ടാകുമ്പോൾ മാത്രം ഒരു പുതിയ ധാർമ്മികത ആവശ്യമായി വരുന്നതിൻ്റെ അനിവാര്യത എവിടുന്നാ യുക്തിവാദികൾക്ക് വന്നത്? അവിടെ പടച്ചോനെ സഹായിക്കാൻ വേണ്ടി കൺസൾട്ടേഷൻ നടത്തുന്നതിന് മുമ്പ് അവനവൻ്റെ ധാർമ്മിക പരിപ്രേക്ഷ്യം എന്താണ് എന്ന് പരിശോധിക്കേണ്ട ബാധ്യതയില്ലേ? യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് ഭൗതികവാദികൾക്ക് ആദമിൻ്റെ മക്കൾ തമ്മിൽ പരസ്പരം വിവാഹം ചെയ്തു എന്ന വാദം അപകടമായി തീരുന്നത്? അത് അബദ്ധമായി തീരുന്നത് എങ്ങനെയാണ്? പടച്ച തമ്പുരാൻ സൃഷ്ടിയിൽ വിവേചനം കാണിച്ചില്ല എന്നത് പടച്ച തമ്പുരാൻ സൃഷ്ടിയിൽ വിവേചനം കാണിച്ചില്ല എന്നത് ആദമിൻ്റെ സൃഷ്ടിയെ മറ്റു മനുഷ്യരുടെ സൃഷ്ടിയുമായി വിവേചനം കാണിച്ചില്ല എന്നാണ് അർത്ഥമെന്ന് ആരാണ് സുഹൃത്തിന് പറഞ്ഞു തന്നത്? പടച്ച തമ്പുരാൻ സൃഷ്ടികളിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടിപ്രക്രിയയിൽ ഒന്നിനെയും വിവേചനം കാണിച്ചിട്ടില്ല. അതേസമയം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യൻ്റെ സൃഷ്ടിപ്രക്രിയയിൽ തന്നെ നമ്മൾ കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. അത് വിവേചനമാണോ? മനുഷ്യന് അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളുണ്ടാകുന്നു, അതേപോലെ തന്നെ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകുന്നു, ഇത് വിവേചനമാണ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ മതവിശ്വാസികൾ ചർച്ച ചെയ്യേണ്ട പ്രശ്നം മാത്രമാണ്. ഇവിടെ ജീവപരിണാമത്തെ മതവിശ്വാസികൾ പറയുന്ന സൃഷ്ടി പടച്ച തമ്പുരാൻ അള്ളാഹു സുബ്ഹാനഹു വതാല സൃഷ്ടിച്ചു, കളിമണ്ണിൻ്റെ സത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്നുള്ള അടിസ്ഥാനപരമായ ആശയത്തിന് പകരമായി നിൽക്കുന്ന ജീവപരിണാമമെന്ന ഡാർവിനിൽ തുടങ്ങി സ്റ്റീഫൻ ജെ ഗോൾഡിൽ എത്തി നിൽക്കുന്ന ഈ ആശയമുണ്ടല്ലോ, ഈ ആശയത്തെ സമർത്ഥിക്കാൻ എന്താണുള്ളത് എന്നാണ് നമ്മുടെ ചോദ്യം.
ഈ ആശയത്തെ സമർത്ഥിക്കാൻ ശാസ്ത്രീയമായി, ശാസ്ത്രത്തിന്റെ പേര് പറയുമ്പോൾ ശാസ്ത്രീയമായി സമർത്ഥിക്കണം. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പടച്ച തമ്പുരാൻ കളിമണ്ണിന്റെ സത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ ഖുർആൻ പ്രഖ്യാപിക്കുന്നതായതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ദൈവികമാണ് എന്ന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കാൻ കഴിയുന്നത് കൊണ്ട്, നമ്മുടെ അന്വേഷണത്തിനപ്പുറത്തുള്ള ഒരു പ്രക്രിയയായതുകൊണ്ട് തന്നെ അവിടെ അന്വേഷണം അവസാനിക്കുന്നു. തീർച്ചയായും പടച്ചവൻ പറഞ്ഞത് അതേപോലെ വിശ്വസിക്കുന്നു. അവിടെ ഒരു അപഗ്രഥനത്തിന് പ്രസക്തിയില്ല. എന്നാൽ ജന്തുജീവവർഗങ്ങൾ മുഴുവനും പരിണാമത്തിലൂടെയാണ് ഉണ്ടായത് എന്ന് പറയുന്നവർക്ക് എന്ത് തെളിവാണ് ആ വിഷയത്തിലുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, വാദൻ നബിയും ഹവ്വാബിബിയും ഒരാളെ സൃഷ്ടിക്കുന്നതിന് പകരം ഒരു അഞ്ചെണ്ണത്തിനെ സൃഷ്ടിച്ചാൽ ഒന്ന് യൂറോപ്പിക്കും ഒന്ന് ഇന്ത്യയിലേക്കും ഒന്ന് ആഫ്രിക്കയ്ക്കും പറഞ്ഞയച്ചൂടായിരുന്നു എന്നെല്ലാം ചോദിക്കാം. എന്നെല്ലാം ഒരാൾക്ക് ചോദിക്കാം, ചോദിക്കുന്നതിന് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പടച്ച തമ്പുരാന്റെ സൃഷ്ടി പ്രക്രിയക്ക് അതിൻ്റെതായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യപൂർത്തീകരണത്തിന് കൃത്യമായ രൂപത്തിൽ പടച്ച തമ്പുരാൻ അത് നിർവഹിച്ചിട്ടുണ്ട്, നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇവിടെ യുക്തിവാദികൾ ആദർശപരമായി നട്ടല്ലുള്ളവരാണെങ്കിൽ, ആദർശപരമായി നട്ടല്ലുള്ളവരാണെങ്കിൽ അവർ ചെയ്യേണ്ടത് ഭൗതികവാദം ദാർശനികമായി സത്യസന്ധപാട് എന്ന് സമർത്ഥമായി സ്ഥാപിക്കുവാനുള്ള നട്ടല് കാണിക്കലാണ്. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ പരിശുദ്ധ ഖുർആൻ വായിച്ചിട്ടില്ല എന്ന് പറയുന്നയാൾ ഖുർആനിന്റെ ഏറ്റവും വലിയ വിമർശകനായി തീരുന്ന, ഏറ്റവും വലിയ വിമർശകനായി തീരുന്ന വൈരുദ്ധ്യത്തിന്റെ പേരാണ് അന്താരാഷ്ട്ര യുക്തിവാദം. അന്താരാഷ്ട്ര യുക്തിവാദം, കേരളത്തിലെ യുക്തിവാദം ഒന്നുമല്ല, അന്താരാഷ്ട്ര യുക്തിവാദം ഈ വൈരുദ്ധ്യത്തിന്റെ പേരാണ്. ഞാൻ അതിലേക്ക് പിന്നീട് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് യുക്തിവാദികൾ ദാർശനികമായി സത്യസന്ധരാണെങ്കിൽ, അവർ വിശ്വസിക്കുന്ന ആദർശം സത്യമാണ് എന്ന് സത്യസന്ധമായി വിശ്വസിക്കുന്നവരാണെങ്കിൽ, അവർ ചെയ്യേണ്ടത് തങ്ങളുടെ ആദർശത്തെ സമർത്ഥിക്കുവാൻ, ആ ആദർശത്തെ സമർത്ഥിച്ചുകൊണ്ട് പൊതുജന സമക്ഷം വെക്കാൻ, ആ കാര്യത്തിലുള്ള ചോദ്യങ്ങൾക്ക് മതത്തിന്റെ കാര്യത്തിൽ നെഞ്ചു നിവർത്തി നിന്നുകൊണ്ട് മറുപടി പറയുന്നത് പോലെ, നെഞ്ചു നിവർത്തി നിന്നുകൊണ്ട് മറുപടി പറയാൻ ഉള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം നിർവഹിക്കലാണ്. അത് നിർവഹിക്കാതെ ഏതെങ്കിലും മതവിശ്വാസത്തിന്റെ ഏതെങ്കിലും ശാഖോപശാഖകളിൽ പിടിച്ച് അതിൽ അഭിരമിച്ച് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്നത് ഒരു, അവർക്ക് സംതൃപ്തി കിട്ടുമെങ്കിൽ അവർ ചൊറിയട്ടെ, അതിന് മറുപടിയില്ല എന്ന് കരുതരുത്. പക്ഷേ അത് ദാർശനികമായ സത്യസന്ധതയില്ലാത്തവയാണ് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു വിവേകമെങ്കിലും ഉണ്ടാകണം എന്നാണ് എൻ്റെ സുഹൃത്തുക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. നിശ്ചല വസ്തുക്കളെ ആരാധിക്കരുതെന്ന് പ്രത്യേകം പറയുന്ന മതമാണല്ലോ ഇസ്ലാം. അപ്പോൾ എന്തുകൊണ്ടാണ് കഴബക്ക് ചുറ്റും നമ്മൾ പ്രദക്ഷിണം വെക്കുന്നതും മറ്റും ചെയ്യുന്നത്?